ആറും എട്ടും പത്തും ആളുകൾ കയറ്റിക്കൊണ്ട് പഞ്ചായത്തിലെ ഓരോ പോക്കറ്റുകളും വാലിപ്പുറത്തെ ഘട്ടങ്ങളിൽ നിന്നും ആ സംരംഭിച്ചുകൊണ്ട് പെരുമ്പാവൂർ നടത്തുന്ന സംവിധാനമാണ് ഏറ്റവും ഉള്ളിലുള്ളത്. രണ്ടാമത് ഇപ്പോൾ ഞങ്ങളെ നമ്പർസ് നടപ്പിലാക്കി നല്ലതായിട്ട് പോകുന്നവർക്ക് തന്നെ പെരുമ്പാവൂർ യാത്രീവാസന താഴെ ബസ്സിന് വട്ടം വെക്കുന്ന പ്രവണത നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറ്റിയാണ് വീണ്ടും അത് ഈ നമ്പറില്ലാത്ത വണ്ടികളും നമ്പറുള്ള വണ്ടികളും വീണ്ടും ഇതുപോലെ തന്നെ വണ്ടികൾക്ക് വട്ടം വയ്ക്കുന്ന പ്രക്രിയ തുടങ്ങിയേക്കാണ്. അപ്പൊ ഞങ്ങൾക്ക് ആ പരാതി വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടോട് അതിൻ്റെ ചില പോക്ക് പത്രങ്ങളും കൊടുത്തു മറ്റേ ഡി എസ് പിക്ക് കൊടുക്കാമെന്നുള്ള ഇത് നിൽക്കാറുണ്ട്. ഏഴ് ദിവസം ഞങ്ങൾ വിചാരണ ഒരു ദിവസം അപ്പൊ അതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന സ്ഥലം എം സി റോഡ് സെൻട്രൽ ജംഗ്ഷനിലാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് ഈ പറയുന്ന രീതിയിൽ എം സി റോഡ് ഏറ്റവും തിരക്കേറിയ റോഡും അതോടൊപ്പം തന്നെ എയർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അപകടം രാത്രികാലങ്ങളിൽ സംഭവിക്കുന്നത്. ഫോൺ നമ്പർ ഒന്ന് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട് ഓൾറെഡി. അതുകൂടാതെ ഈ ട്രാഫിക് സിഗ്നൽ അത് രാത്രികാലങ്ങളിലും ഈ ശബരിമല സീസണിൽ ഓൺ ചെയ്ത് പോകുകയാണെങ്കിൽ വളരെ അധികം ഗുണം ചെയ്യും. ബ്ലിങ്ക് ചെയ്യാൻ മാത്രമല്ല അല്ലാതെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുണ്ടെങ്കിൽ ഈ നമ്മുടെ ഈ ഔഷധി ജംഗ്ഷനിൽ നിലവിലെ സിഗ്നൽ തകരാറായതിനു ശേഷം ഹൈ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത് രാത്രികാലങ്ങളിൽ. അവിടെ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ ഈ ബ്ലിങ്കിങ് ചില സമയങ്ങളിലൊക്കെ ഓഫാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഹൈമാസ് ലൈറ്റ് കൊണ്ട് അപ്പൊ അതിനുള്ള ഒരു സംവിധാനങ്ങളും കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിക്കണം. ആലുവ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് ഔഷധി ഔഷധി പോകാതെ നേരെ വന്നിട്ട് തിരിഞ്ഞു പോകും. പെരുമ്പാവൂർ നഗരത്തിൽ വർദ്ധിച്ച വാഹന ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് വിവിധ നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ഒക്കെയായിട്ടാണ് ഇന്ന് നഗരത്തിലെ വിവിധ മേഖലകളിലെ നേതൃത്വം കൊടുക്കുന്നവരുടെ ഒരു യോഗം ഇന്ന് വിളിച്ചു കൂട്ടിയത്. മണ്ഡലകാലം ആരംഭിച്ച സ്ഥിതിക്ക് ടൗൺ വീണ്ടും വളരെ ശക്തമായ കുരുക്കളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ പ്രതിനിധികൾ, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ യോഗം ഇന്ന് കൂടി പ്രധാനമായിട്ടും റോഡിൻ്റെ ഒരു ശോചനീയാവസ്ഥ എല്ലാവരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ്, അനധികൃതമായ പാർക്കിംഗ്, മറ്റ് വൺ വേ റോഡുകൾ നിശ്ചയിച്ചു കൊടുത്തിരുന്നത് അത് ലംഘിച്ചുകൊണ്ട് പോകുന്നത്, ബസ് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ചില വയലേഷൻസ്, ഇതൊക്കെ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല എല്ലാവരിൽ നിന്നും നല്ലൊരു സഹകരണം പ്രതീക്ഷിച്ചു കൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ ട്രാഫിക് പെരുമ്പാവൂർ ട്രാഫിക് പോലീസ് ഒന്ന് രണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് അവരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തി ഇത് അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നതും ലക്ഷ്യമായിരുന്നു. വരും ദിവസങ്ങളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ നഗരത്തിൽ വിവിധങ്ങളായ ഗതാഗത പരിഷ്കാരങ്ങൾ അത് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്.